ഒരു വാക്ക് മതി ജീവിതം മാറുവാൻ. യേശുവിൻ്റെ ഒരു വാക്ക് എത്ര തകർന്ന ജീവിതത്തെയും മനോഹരമായിട്ട് പുതുക്കി പണിയുവാൻ യേശുവിൻ്റെ ഒരു വാക്ക് ധാരാളം മതി. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ഒരു ബഹുമാനപ്പെട്ട വൈദികൻ്റെ അടുക്കൽ ചെന്നിട്ട് വന്നു, പറഞ്ഞു, ഫാദർ, ഞാൻ ഒരുപാട് അധപ്പതിച്ചു പോയൊരു വ്യക്തിയാണ്. ജീവിതത്തിലെ തകർച്ചകളുടെ കഥകളൊക്കെ ആ ചെറുപ്പക്കാരൻ വിവരിച്ചു. അവസാനം ആ വൈദികൻ അദ്ദേഹത്തോട് പ്രകാരം പറഞ്ഞു, ചെറുപ്പക്കാര, നിങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൈമിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. ആ ചെറുപ്പക്കാരൻ അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. എന്നാൽ ആ വൈദികൻ വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ തന്നെ വാക്കുകളിൽ നിങ്ങൾ പറയുന്നു, എത്രമാത്രം അധപ്പതിക്കാമോ അതിൻ്റെ ഏറ്റവും ആഴത്തിൽ നിങ്ങൾ ചെന്ന് നിൽക്കുകയാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു കിണറിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ചെന്ന് നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഇനി നിങ്ങൾക്ക് താഴേക്ക് പോകാൻ, താഴേക്ക് നോക്കുവാൻ അവിടെ സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി നോക്കാനുള്ളത് മുകളിലേക്കാണ്, ഉയരങ്ങളിലേക്കാണ് നിങ്ങൾക്ക് ഇനി നോക്കുവാനായിട്ടുള്ളത്. സഹോദരൻ, നിന്റെ ചിന്താഗതികൾ നീ മാറ്റുക. എത്ര തകർന്ന അവസ്ഥയിൽ നിന്നും എൻ്റെ ദൈവം എന്നെ ഉയർത്താൻ കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ജീവിതത്തിൽ ഇനിയും എനിക്ക് ഉയരാൻ സാധിക്കുമെന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ താഴേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ തകർച്ചകളിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ നോട്ടം ഒന്ന് തിരിക്കുക, നിങ്ങൾ നേരെ മുകളിലേക്ക് നോക്കുക. ആ ചിന്തകൾ ആ ചെറുപ്പക്കാരന് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു. അവൻ സന്തോഷത്തോടെ തിരിച്ചു. അവൻ ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ ബിസിനസ് അവൻ വീണ്ടും ആരംഭിച്ചു. എന്നാൽ ഇപ്പോൾ ആരംഭിച്ചത് എൻ്റെ ദൈവത്തിന് എന്നെ ഉയർത്താൻ കഴിയും എന്ന ചിന്തയോടുകൂടിയാണ്. പിന്നീടുള്ള സംഭവം പറയുന്നത് ആ ചെറുപ്പക്കാരൻ്റെ ബിസിനസ് വളർന്ന് അവനൊരു വലിയ ധനവാനായിട്ട് മാറിയെന്നാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എത്ര അധപ്പതിച്ച വ്യക്തിയാണെങ്കിലും, ജീവിതത്തിൽ എത്രമാത്രം തകർന്ന് തരിപ്പണമായ വ്യക്തിയാണെങ്കിലും, ഇനിയും നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കുവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ ചിന്താഗതികൾ ഒന്ന് മാറ്റിയാൽ മതി. എൻ്റെ ദൈവം എന്നെ ഉയർത്തും, യേശു എന്നെ രക്ഷിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണുവാനായിട്ട് തുടങ്ങും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. നിങ്ങളുടെ തകർക്കപ്പെട്ട അനുഭവങ്ങളിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കാതെ നിങ്ങൾ ഉയരങ്ങളിലേക്ക് നോക്കുക. യേശു എൻ്റെ ജീവിതത്തെ ഉയർത്തും എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക. നമുക്കൊരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, കർത്താവായ യേശുവേ, ഈ തകർക്കപ്പെട്ട എൻ്റെ അവസ്ഥയിൽ നിന്ന് സാമ്പത്തികമായി രോഗപീഠകൾ ബാധിച്ച് കുടുംബത്തിലെ സ്വസ്ഥതകൾ നശിച്ച് അധപ്പതിച്ചിരിക്കുന്ന എൻ്റെ ജീവിതത്തെ കർത്താവേ അവിടുന്ന് പുതുക്കി പണിയണമേ. അവിടുന്ന് എൻ്റെ ജീവിതത്തെ ഉയർത്തണമേ. എൻ്റെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതായി തീരുവാൻ കർത്താവെ അവിടെ നിന്നെ സഹായിക്കണമേ. ആമേൻ. എൻ്റെ അവസ്ഥകൾ മാറിടുവാന്തരം വരുവാ, ഞാനേറെ ഫലം നൽകാ. Yesuvee.